ഓരോ അധികാര സ്ഥാനത്ത് ഇരിക്കുന്നവർക്കും അവരുടേതായ ഉത്തരവാദിത്വങ്ങളുണ്ട്. ഭരണഘടന അത് നിർവചിച്ച് നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് മറികടക്കാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും നടന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ നിയമവ്യവസ്ഥയ്ക്ക് ഇടപെടേണ്ടതായും വന്നിട്ടുണ്ട്. പറയുന്നത് മറ്റൊന്നുമല്ല, കേരളത്തെക്കുറിച്ച് തന്നെയാണ്. കേരളത്തെക്കുറിച്ച് മാത്രമല്ല, വിവിധ സംസ്ഥാനങ്ങളിൽ ഗവർണർമാർ ജനകീയ സർക്കാരിൻ്റെ തീരുമാനങ്ങൾക്ക് ഉടക്കു വെക്കാൻ അത് തടയാൻ ശ്രമിച്ചപ്പോഴൊക്കെ സുപ്രീം കോടതി ഇടപെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനമായും ബില്ലുകൾ നിയമമാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ പിടിച്ചു വെക്കുക എന്നത് കേരളത്തിലെ മാത്രമല്ല, രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് ബി ജെ പി ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിരന്തര നടപടികളായി നമ്മുടെ ഗവർണർമാർ മാറ്റിയിരുന്നു. ബംഗാളിലാണ് അത് നാം ആദ്യം കണ്ടത്. അതിനുശേഷം പഞ്ചാബിൽ, അതിനുശേഷം തെലങ്കാനയിൽ, അതിനുശേഷം തമിഴ്നാട്ടിൽ നാം അത് കണ്ടു. ഏറ്റവും ഒടുവിൽ കേരളത്തിലും അതുണ്ടായി. 8 ബില്ലുകളാണ് പിടിച്ചു വച്ചത് നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. 2.5 വരെ പിടിച്ചു വെച്ചു ബില്ല്. അവസാനം സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നു. ആ സമയത്ത് നിരവധി കേസുകൾ, ഇതേ സ്വഭാവമുള്ള കേസുകൾ സുപ്രീം കോടതിയുടെ മുന്നിലുണ്ട്. പ്രത്യേകിച്ച് പഞ്ചാബ് സർക്കാർ നൽകിയ കേസ്, ആ കേസിൽ സുപ്രീം കോടതി ഉത്തരവിടുകയും ചെയ്തിരുന്നു. തമിഴ്നാട് ഗവർണറുടെ നീക്കത്തിനെതിരെ തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും സുപ്രീം കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി പരിഗണിക്കാനിരിക്കെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എല്ലാ ബില്ലുകളും എടുത്ത് രാഷ്ട്രപതിക്ക് അയച്ചു കൊടുത്തത്. രാഷ്ട്രപതി അതിൽ നിന്ന് ഒരു ബില്ലിന് അംഗീകാരം നൽകുകയും ചെയ്തു. ശേഷിക്കുന്നത് അവിടെയുണ്ട്. അത് തീരുമാനമൊന്നുമായിട്ടില്ല ഇതുവരെ. ഈ തീരുമാനമാകുകയുമില്ല, അത് നീണ്ടുപോകുമെന്ന കാര്യം സംശയമേ ഇല്ല. പക്ഷേ ഗവർണർക്ക് എത്ര കാലം ഈ ബില്ലുകൾ പിടിച്ചു വെക്കാൻ അവകാശമുണ്ട് എന്ന ചോദ്യം ഇപ്പോൾ സുപ്രീം കോടതിയുടെ മുന്നിലുണ്ട്. ആ ചോദ്യത്തിന് ഭരണഘടനാ ബെഞ്ച് മറുപടി പറയുകയും ചെയ്യും അടുത്ത ദിവസങ്ങളിൽ തന്നെ, വിശദമായ വാദം കേട്ടതിന് ശേഷം. സ്വാഭാവികമായും വളരെ നിർണായകമായ ഒരു കേസാണത്. സംസ്ഥാന സർക്കാരാണ്, കേരള സർക്കാരാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ ഗവർണർമാർക്ക് ഇങ്ങനെ ബില്ലുകൾ പിടിച്ചു വെക്കാൻ അധികാരമുണ്ടോ, എത്ര കാലം വരെ പിടിച്ചു വെക്കാമെന്ന് ഇത് സംബന്ധിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ, വിശദീകരണം സുപ്രീം കോടതി നൽകണം എന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യം. ഇങ്ങനെ കേസ് നടക്കുകയാണ് സുപ്രീം കോടതി. ആ ഘട്ടത്തിലാണ് വീണ്ടും ഒരു ബില്ല് എങ്ങനെയൊക്കെ പിടിച്ചു വെക്കാം എന്ന് നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ ശ്രമിച്ചു നോക്കിയത്. അത് മറ്റൊന്നുമല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഡ് വിഭജനം സംബന്ധിച്ച ബില്ലാണ്. നേരത്തെ ഇത് ഒരു ഓർഡിനൻസായാണ് സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ചത്, വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം. എന്നാൽ ഇലക്ഷൻ ചട്ടം നിലനിൽക്കുന്ന സമയമാണത്, പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സമയമാണത്. ആ സമയത്ത് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി ഗവർണർ ഈ ഓർഡിനൻസ് ഇലക്ഷൻ കമ്മീഷന് അയച്ചു കൊടുത്തു. അതിൻ്റെ ആവശ്യമില്ല. മറ്റ് സംസ്ഥാനങ്ങളിലെ വോട്ടർമാരെ സ്വാധീനിക്കുന്ന വിഷയമല്ല അത്. സംസ്ഥാനത്തെ പോലും വോട്ടർമാരെ സ്വാധീനിക്കുന്ന വിഷയമല്ല. സംസ്ഥാനത്ത് വോട്ടെടുപ്പ് കഴിഞ്ഞു, ഗവർണർക്ക് അത് അംഗീകരിക്കാവുന്നതാണ്. പക്ഷേ ഗവർണർ അത് ഇലക്ഷൻ കമ്മീഷന് അയച്ചു കൊടുത്തു. അതോടുകൂടി ഓർഡിനൻസ് മുന്നോട്ട് പോകില്ല എന്ന അവസ്ഥ വന്നു. അതിനിടെയാണ് നിയമസഭാ സമ്മേളനം വിളിക്കാൻ തീരുമാനിച്ചത്. നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ച ഘട്ടത്തിൽ ഓർഡിനൻസ് അസാധുവാവുകയും ഈ ബില്ല് നിയമസഭയിൽ ആദ്യ ദിവസം തന്നെ വരികയും ചെയ്തു. അത് പാസ്സാക്കുകയും ചെയ്തു. പ്രതിപക്ഷ ബഹളത്തിനിടെയാണ് പാസ്സാക്കിയത്. വേണ്ടത്ര ചർച്ച ചെയ്യാൻ സമയം കിട്ടില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അക്കാര്യം പ്രതിപക്ഷ നേതാക്കൾ ഗവർണർക്ക് രേഖാമൂലം അറിയിക്കുകയും ചെയ്തു, കത്ത് നൽകുകയും ചെയ്തു. ഇതുപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ബില്ല് കൂടി പിടിച്ചു വെക്കാം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാം, പഴയ വാർഡ് അനുസരിച്ച് നടത്തിയാൽ കോൺഗ്രസിനും ബി ജെ പിക്കും നേട്ടമുണ്ടാകാൻ സാധ്യതയുണ്ട്. വാർഡ് വിഭജനം വന്നാൽ ആ സാധ്യത നഷ്ടപ്പെടുമോ എന്ന ആശങ്ക കോൺഗ്രസിനുണ്ട്, യു ഡി എഫിനുണ്ട്, ബി ജെ പിക്കുണ്ട്. ആ രാഷ്ട്രീയമാണ് കോൺഗ്രസും യു ഡി എഫും അതേപോലെ തന്നെ ഗവർണറും ശ്രമിച്ചത്. കാരണം ഗവർണർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ പോലെയാണ് പെരുമാറുന്നത് എന്ന ആരോപണം നേരത്തെയുണ്ട്. സർവകലാശാലയുടെ കാര്യത്തിലൊക്കെ നാം അത് കണ്ടതാണ്. സർവകലാശാല സെനറ്റിലേക്ക് നോമിനേഷൻ നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ എന്തൊക്കെയായിരുന്നു എന്ന വിമർശനം ഉയർന്നു വന്നിരുന്നു. ഹൈക്കോടതി തന്നെ ആ നോമിനേഷൻ റദ്ദാക്കുന്ന അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട്. വീണ്ടും നോമിനേഷൻ നടത്തി, അത് സംബന്ധിച്ചും തർക്കം നിലനിൽക്കുന്നു, കേസുണ്ടാകും എന്നാണ് എസ് എഫ് ഐ തന്നെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അവർ ഹൈക്കോടതിയെ വീണ്ടും സമീപിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. എന്തുകൊണ്ട്? ഗവർണർ സർവകലാശാലയെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. ഗവർണർ കൃത്യമായ രാഷ്ട്രീയം, ബി ജെ പി രാഷ്ട്രീയം കളിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. അതുതന്നെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വാർഡ് വിഭജനത്തിൻ്റെ ബില്ലിൻ്റെ കാര്യത്തിലും ഉണ്ടായത് എന്ന വിമർശനം ഉയർന്നു വരികയും ചെയ്യുന്നു. എന്നാൽ ഗന്ധ്യന്തരമില്ലാതെ അവസാനം ഒപ്പിട്ട് നൽകേണ്ടി വന്നു ഗവർണർക്ക്. അതല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കാനിരിക്കുകയായിരുന്നു. സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും അത്തരമൊരു ശ്രമം, അതിനുള്ള സാധ്യത സംസ്ഥാന സർക്കാർ ആരായുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഒപ്പിട്ട് നൽകിയിരിക്കുന്നത്. കാരണം നേരത്തെ സുപ്രീം കോടതിയിൽ നിന്ന് ഗവർണർമാർക്കെതിരെ എന്തിനേറെ പറയുന്നു, സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ വന്ന പരാമർശമുണ്ട്.
ഒരു ഘട്ടത്തിൽ സുപ്രീം കോടതി പറഞ്ഞു പഞ്ചാബ് സർക്കാർ നൽകിയ പരാതിയിൽ, ഹർജിയിൽ സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ട്, അതൊന്ന് വായിച്ചു നോക്കാൻ പറയൂ എന്ന്. എന്ന് വെച്ചാൽ രാജ്ഭവനോട് ആ ഉത്തരവ് വായിച്ചു നോക്കാൻ പറയുകയാണ്. ഗവർണറോട് നേരിട്ട് പറയാൻ സുപ്രീം കോടതിക്ക് കഴിയില്ല. അതുകൊണ്ട് രാജ്ഭവനോടാണ് ആവശ്യപ്പെട്ടത്, ഗവർണറുടെ സെക്രട്ടറിയോടാണ് ആവശ്യപ്പെട്ടത് അതൊന്ന് വായിച്ചു നോക്കൂ എന്ന്, അതിനുശേഷം തീരുമാനമെടുക്കൂ എന്ന്. അപ്പോഴും തീരുമാനമെടുത്തില്ല, പിടിച്ചു വെക്കുകയാണ് ഈ ബില്ലുകൾ ചെയ്തത്. അങ്ങനെ ബില്ലുകൾ പിടിച്ചു വെക്കുന്ന ഘട്ടത്തിൽ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വരും എന്ന ഒരു സമയത്താണ് ഈ ബില്ലുകളെല്ലാം എടുത്ത് രാഷ്ട്രപതിക്ക് അയച്ചു കൊടുത്തത് നമ്മുടെ ഗവർണർ. അപ്പോഴും ജനകീയ സർക്കാരിൻ്റെ തീരുമാനത്തിന് എതിരെ നിൽക്കുന്ന, ആ തീരുമാനത്തിന് എതിരെ പ്രവർത്തിക്കുന്ന ഒരു സമീപനമാണ് സംസ്ഥാന ഗവർണർ സ്വീകരിച്ചത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ഇവിടെയും ആവർത്തിക്കാൻ ശ്രമമാണ് നടന്നത്. പക്ഷേ അത് ഇനിയും തുടർന്നാൽ ജനവികാരം ഗവർണർക്ക് എതിരാകും എന്നതുകൊണ്ട് തന്നെയാണ്, നിയമവഴി സംസ്ഥാന സർക്കാർ സ്വീകരിക്കും എന്നതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ഒടുവിൽ ഒപ്പിട്ട് നൽകാൻ ഗവർണർ തയ്യാറായത് എന്നാണ് രാജ്ഭവനിൽ നിന്നുള്ള വാർത്തകൾ.